അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നിലമ്പൂർ റോഡ് ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇത് കുറേ എപ്പിസോഡ്സ് ആയല്ലോ, 14th എപ്പിസോഡ് ആയി നമ്മുടെ ഈ എപ്പിസോഡ്. നിലമ്പൂർ ഏതാണ്ടൊക്കെ ഞാൻ കാണിച്ചു തന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കഴിക്കുന്ന അടിപൊളി സദ്യയാണ്. ഇത് എന്താണെന്നുള്ള കാര്യമൊക്കെ കണ്ട് മനസ്സിലാക്കണം. അപ്പം തന്നെ നമ്മുടെ കൂടെ ഇത്രയും 2 ദിവസം സഞ്ചരിച്ചിട്ടുള്ള നമ്മുടെ രാജേന്ദ്രൻ സാറുമായി നമ്മളൊന്ന് സങ്കടകരമായി നമ്മളൊന്ന് വേറെ പിരിയുകയാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ ഈ രംഗങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാർ, ഇതുവരെയുള്ള എപ്പിസോഡ്സ് കാണാത്ത ആൾക്കാർ ദയവായി നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിലമ്പൂർ സീരീസ് എന്നുള്ള പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാ വീഡിയോസും കാണുക, അതിനുശേഷം ഈ എപ്പിസോഡ് കാണുക. സോ സ്റ്റേ ട്യൂൺഡ്, വണ്ടർഫുൾ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടിക്കുപ്പായം സിനിമയിൽ ഷീല അഭിനയിച്ചിട്ടുള്ള ആ പുഴയുടെ രംഗം കണ്ട്. ആ പുഴ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയുന്നത് വെച്ചാൽ ഊറ്റിയാൽ നമുക്ക് അരിച്ചാൽ മണൽ അരിച്ചാൽ നമുക്ക് സ്വർണം കിട്ടുന്ന പുഴയുടെ ഭാഗത്ത് നിന്ന്, ചാലിയാറിൻ്റെ ഭാഗത്ത് നമ്മൾ തിരിച്ച് അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഈ നിലമ്പൂർ റോഡ് ട്രിപ്പിൻ്റെ പര്യവസാനത്തിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ എപ്പിസോഡ്സും കണ്ടതിന് ശേഷം ഈ അടിപൊളി എപ്പിസോഡും കൂടെ നിങ്ങൾ എൻജോയ് ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ്. താങ്ക് യു. ഹായ്, നമ്മൾ തന്നെ സമുദ്ര സദ്യ എന്നുള്ള ആ ഒരു ഹോട്ടലിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ടുഡേ സ്പെഷ്യൽ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ചില ഹട്സിൻ്റെ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അത്തരം ഹട്സിൽ പോയിരിക്കാം. അപ്പോൾ നോൺ എ സി ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ലെവലിലേക്കുള്ള ഒരു സംഭവം അതിലേക്ക് നമുക്ക് പോവാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈലാണ് ഇവിടെ ഹോട്ടലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓ ഇങ്ങനെ ഇങ്ങനെ ഇത്തരം ഹട്ടുകളല്ലേ. ഓ, ഇത് ഭയങ്കര ആംബിയൻസ് ആണല്ലോ. ഓ, ഇതിനെ കയറിയിരിക്കാനല്ലേ. ശരിക്കട്ട, ഹൗ ഡു യു ഫീൽ? നാച്ചുറൽ അല്ലേ? ആ, നമുക്ക് അവിടെ പോയിട്ട് വന്ന് ഒരു ഹട്ട് സെറ്റ് ചെയ്യാം നമുക്ക്. ആ സൈഡിലുണ്ടാവും ഈ ഹട്ടിനകത്ത് കയറിയിരിക്കാം. നല്ലൊരു നോവൽ കോൺസെപ്റ്റ് ആട്ടോ. അങ്ങനെ ആ ഹട്ടിൻ്റെ സെറ്റപ്പിനകത്ത് കയറിയിരിക്കട്ടോ. കേട്ടോ, നല്ലൊരു ഭയങ്കര ഒരു ആംബിയൻസാണ്. എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹട്ടിൻ്റെ സെറ്റപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് 4 പേർക്ക് മാത്രം രണ്ട് ചെയർ അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് ഹട്സ് ഈ പരിസരങ്ങളിലുണ്ട്. നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ഗൈഡ് ചെയ്ത് ഞങ്ങൾ ഈ ഹട്ടിലിരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ സാറും ശ്രീക്കുട്ടനും അത് ചോപ്സി ഓർഡർ ചെയ്തു. അപ്പോൾ നിഷ ചിക്കനും ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ മീൽസും മീൻ ഫ്രൈയും പറഞ്ഞു. ഈ മീൻ ഫ്രൈ പറഞ്ഞപ്പോൾ ഏതൊക്കെ മീൻ ചോദിച്ചപ്പോൾ കുറേ മീൻ ഫ്രൈ പറഞ്ഞു. നമുക്ക് കൂന്തൽ ഫ്രൈ എന്ന് പറഞ്ഞു. കൂന്തൽ വറുത്തത് വേണോ, പൊടിച്ചത് വേണോ, ഒലച്ചത് വേണോ, അത് വേണോ, ഇത് വേണോ, കൂന്തൽ വറുത്തത് വേണോ, 5-6 ഐറ്റംസ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു വീട്ടിൽ വറുക്കുന്ന സാധനം ഉണ്ടല്ലേ, അത് എങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ ഇതിൻ്റെ പാലക്കട വറുക്കുന്നത് എങ്ങനെയാണ്, എറണാകുളത്ത് വറുക്കുന്ന വേണോ, അല്ലെങ്കിൽ മലപ്പുറത്ത് വറുക്കുന്ന വേണോ ചോദിച്ചില്ല. ഏത് രീതിയിൽ വറുക്കുന്ന വേണോ ചോദിച്ചു. വീട്ടിൽ സാധാരണ നമ്മൾ ചെയ്തു. അങ്ങനൊരു ഒരു കൂന്തൽ ഫ്രൈ ഞാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സംഗതികളുടെ സെറ്റപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഫുഡ് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശ്രീക്കുട്ടൻ്റെയും രാജേന്ദ്രൻ സാറുടെയും ചോപ്സി വന്നു. അവരെന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് ഭയങ്കര ക്വാണ്ടിറ്റി അല്ലേ, 3-4 പേർക്ക്. നമ്മൾ 4 പേർക്കും കൂടി കഴിക്കാൻ വേണമെങ്കിൽ അത്ര ഉണ്ടത് അത് പണിയായിട്ടുണ്ടോ. ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഓർഡർ ചെയ്ത കൂന്തൽ ഫ്രൈ വന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂന്തൽ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല. ഇതൊരു വട്ടത്തിൽ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് സാധനം. കേട്ടോ, ഇതൊരു സർക്കിൾ സർക്കിൾ പോലെ നമ്മൾ ഓട്ടക്കാലണ ഒരു ഓട്ടക്കാലിന ഷേപ്പിലാണ് നമ്മുടെ ഈ കൂന്തൽ വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ മീൽസിൻ്റെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. മീൽസിൻ്റെ പ്ലേറ്റ് ഇതാ. ഓക്കെ, ഇതൊക്കെയാണ് സ്പെഷ്യൽ മീൽസ്. ഇപ്പോൾ ഡ്രൈവർക്ക് വേണ്ടത് ലൈക്ക് ഹൈഡ്രേഷനുള്ള ഫുഡാണല്ലോ. അത് കാരണം ഞാൻ നമ്മുടെ ഒഫീഷ്യൽ ഡ്രൈവർ, ഞാനൊരു സ്പെഷ്യൽ മീൽസ് ഓർഡർ ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ, ഇനിയിപ്പോൾ റൈസ് വരുന്നു, റൈസ് വിളമ്പുന്നു, കഴിക്കുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്തൊക്കെ കറികളുള്ളത് നമുക്ക് നോക്കാം. പപ്പടം വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ടൊരു കറി, പിന്നെ കുറേ ഉപ്പേരികളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഴിക്കി എത്തിയിട്ടുണ്ട്. റൈസ് അതാ വിളമ്പിക്കോളൂ. റൈസ് വിളമ്പുന്നുണ്ട്, കുറച്ച് മതി കേട്ടോ. ആ ബസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, വേണേ ചോദിക്കാം. റൈസ് വിളമ്പി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഓക്കെ കാണാം. അപ്പോൾ ഹായ്, നമ്മൾ നിലമ്പൂർ യാത്രയുടെ 2 ദിവസം, അതായത് 2021
December 29th and 30th രണ്ട് ദിവസം നിലമ്പൂരായിരുന്നു നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ വിഷ്വൽസും എല്ലാ കൂട്ടുകാരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിലമ്പൂരിലേക്ക് നമ്മൾ എത്താനും നിലമ്പൂർ കാണാൻ വേണ്ടി നമ്മളെ സഹായിച്ചതും എല്ലാവർക്കും അറിയാം. ഇത്രയും ദിവസം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു രാജേന്ദ്രൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഈ യാത്രയുടെ ഞങ്ങളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ. രാജേന്ദ്രൻ സാർ ഒന്ന് പറയാമോ? ഞാനിങ്ങനെ എത്രയോ ആളുകളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ഇങ്ങനെ നിലമ്പൂർ വരുമ്പോൾ നിലമ്പൂർ കാണിച്ചു കൊടുക്കാനും ഗൈഡായിട്ടും ഒക്കെ ധാരാളം പോയിരുന്നു. ഇപ്പോൾ ഈ അഭിലാഷിൻ്റെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വരാറുണ്ട്, അപ്പോൾ പോകാറുണ്ട്. പക്ഷേ ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ, അഭിലാഷിനെനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. എൻ്റെ റിലേറ്റീവ് മുഖാന്തരമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഡേറ്റ് പറഞ്ഞു, രണ്ട് ദിവസം ഈ ഇന്നേ പറ്റുള്ളൂ, ഇന്ന് നാളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അഭിലാഷം വിളിച്ചു ഇവിടെ വന്നു. ഇപ്പോൾ ഇതൊക്കെ എത്രയോ മുമ്പ് ആവായിരുന്നു തോന്നുകയാണ്. കാരണം അത്രയും ആ നെയ് നമ്മളൊരാൾ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത്, പക്ഷെ അവരത് എൻജോയ് ചെയ്യേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള എൻജോയ്മെൻറ്റാണ് അതിനെക്കാട്ടും വലിയ രസം. പലർക്കും ഇത് കണ്ടാൽ അത് തന്നെ ഭംഗിയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഈ അച്ഛനും മോനും ഭാര്യയും അമ്മയും ഒക്കെ തന്നെ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത് മാത്രമല്ല ഒരേ മെൻ്റൽ വേവ് ലെങ്ത്. ശരിക്കും നമ്മളൊരു ഒരു മെൻ്റൽ സെയിം മെൻ്റൽ വേവ് ലെങ്ത്തിലായിരുന്നു മുഴുവൻ കണ്ടത്. എനിക്ക് ശരിക്കും സന്തോഷമായി, സന്തോഷം ഇങ്ങനത്തെ ആളുകളാണ് വരുന്നത്. അവർക്കും അറിയണം, നമ്മൾക്കും അത് കൂടുതൽ. ഞാനൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ എത്രയോ കുട്ടിക്കാലം മുതൽ കണ്ട് ധാരാളം പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോഴും ഒരു നോവൽറ്റി നമുക്കത് കാണാം. അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കൂടെ പോകുമ്പോൾ നമ്മുടെ ഒരു പുതുതായിട്ട് എൻജോയ് ചെയ്യുന്ന പ്രതീതി എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ അഭിലാഷിൻ്റെ വിവരണങ്ങളും ആ വേ ഓഫ് തോട്ട് ആൻഡ് വേ ഓഫ് എന്താണ് തിങ്കിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും മുമ്പ് പരിചയപ്പെടേണ്ടായിരുന്നു പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. സത്യം പറഞ്ഞു അതെ. അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു കൺസേണിന് ഉത്തരം എനിക്കുണ്ട്. കാരണം ഇത്രയും മുമ്പ് പരിചയപ്പെടുന്നവരും നമ്മളെന്ന് പറഞ്ഞ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ, എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്നുള്ള സത്യം. അതുപോലെ തന്നെ ഞങ്ങളും ഫോണിൽ സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ സാറ് ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു. സാറ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സാറ് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സാറ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ അതുപോലെ തന്നെ സമാനമായ ഒരു വീഡിയോഗ്രാഫിയാണ് നമ്മൾ ചെയ്യുന്നത്, യൂട്യൂബിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് ഒരുപാട് കോമണാലിറ്റീസ് ഞങ്ങൾ തമ്മിലുണ്ട്. നമ്മളൊക്കെ കലാകാരന്മാരാണ്, സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അതുപോലെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ രണ്ട് ഫാമിലീസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് നിലമ്പൂരിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. നിലമ്പൂർ ഞങ്ങൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ വരുന്നത്, എൻ്റെ ഫാമിലിയും വരുന്നത്. പക്ഷേ നിലമ്പൂരിനെ ഏതാണ്ട് നിലമ്പൂരിൻ്റെ ആത്മാവിനെ തൊട്ട് കാണിച്ചു തന്നിട്ടുള്ള, നിലമ്പൂരിൻ്റെ സ്വന്തം വ്യക്തിയായിട്ടുള്ള നമ്മുടെ രാജേന്ദ്രൻ സാറിന് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് മതിയാവാത്ത അത്രയും നന്ദിയാണ് നമുക്ക് അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാനുള്ളത്. കാരണം എൻ്റെ പ്രേക്ഷകരുൾപ്പെടെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് നമ്മുടെ അഭിലാഷ് ചെമ്പ ട്രാവൽ ഫുഡ് ഹെറിറ്റേജ് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താണെങ്കിലും രാജേന്ദ്രൻ സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും വേണ്ടി ഫാമിലി ഉണ്ടല്ലോ, അവരും അനുവാദം കൊടുത്തുകൊണ്ടും കൂടിയാണല്ലോ സാർ നമ്മളോട് വന്നത്. അപ്പോൾ സാറിനും സാറിൻ്റെ ഫാമിലിക്കും വലിയ പ്രത്യേകിച്ചും നന്ദി എന്നുള്ളതല്ല, ഒരു കടപ്പാട് എന്നുള്ളതല്ല, അതിനപ്പുറം പറയാൻ വാക്കുകളില്ല നമ്മൾ പ്രകടിപ്പിക്കുകയാണ് സാറിന് വേണ്ടിയിട്ട്. അപ്പോൾ സാർ എന്തായാലും വളരെ നന്ദി. ഇനി ഞങ്ങൾ ഈ നിലമ്പൂര് വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. അതുപോലെ പാലക്കാട് സൈഡിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ. അങ്ങോട്ടും താങ്ക്സ്. സ്റ്റേ ട്യൂൺഡ്.